ഇവിടെയുണ്ട് സത്ത് ആൻഡ് സേവിയർ. ഇതാണോടാ പന്നി ഗജരാജമുത്ത്. കളി ഹൈ റേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ നിന്ന് ചോദിച്ചാ അറിയ സാത്താനെ, അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത്. ഇറങ്ങി പൊക്കോണം ഈ സാത്താന്റെ ഹൈ റേഞ്ചിൽ നിന്ന്, ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. നീ പാർട്ടി ഷർട്ട് മാറ്റി സിവിൽ ഡ്രസ്സിൽ ഇരുന്ന് വലിച്ചോണ്ടിരുന്നു. ഞാൻ കോടികളുടെ ഡീല് നടത്താൻ പോവാ കൊടുവേലി ഡീല്. നാളെ മുതൽ ഞാനേ കഞ്ചാവ് സോമനല്ല, കോടി സോമൻ. കോടി സംഗതി കാരണന്മാർക്കുള്ളതാണെങ്കിലും കാശും നമ്മുടെ അല്ലേ. ഓ അതെ സാറ്, സാധനം അതൊന്നും എന്റെ കയ്യിലില്ല. നീ പോ സോമാ. എന്റെ പൊന്ന് സാറെ, ചതിക്കല്ലേ. ഞാൻ മറുനാട് മറുതിയോട് വാക്ക് പറഞ്ഞു പോയി, ഡോളറും വാങ്ങി. ഇനി വാക്ക് മാറ്റി പറഞ്ഞാ അവരെ അണ്ടർവേൾഡ് വരെ കീറും. നീ ആ നിക്കണ പിള്ളേരെ കണ്ടോ, കൊച്ചിയിലെ സിനിമാ പയ്യന്മാരാ, ടൺ കണക്കിന് ഐറ്റം വാങ്ങുന്നത്. സേവരട്ടാ, ഞങ്ങൾക്കുള്ള സാധനം എന്താ, ഡയറക്ടർ സാറിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതും കൊറിയൻ ഡിവിഡിയും കിട്ടില്ല, സിനിമ വരില്ല. കേട്ടല്ലോ. എന്റെ 50 വർഷത്തേക്കുള്ള ഡീലുകളാ. സേവരട്ടാ, ചേട്ടമ്മ ടൂടി പോലും ഇല്ലാതെ പുൽത്താലും അമ്മനെ വീട്ടിൽ തോടുമ്പോ അണ്ടർഗ്രൗണ്ട് പറയാ. പതുക്കെ പറടാ, ആ പിള്ളേര് കേട്ട് കഴിഞ്ഞാൽ അതും സിനിമയാക്കും. നാട്ടുകാർ മുഴുവൻ പറയുന്നതേ ചേട്ടന്റെ സർവ്വ ഐശ്വര്യത്തിനും കാരണം അപ്പനപ്പന്മാരെ കാലം തൊട്ട് കൈ വെച്ചേക്കുന്ന നീലക്കൊടുവിൽ കൊണ്ട് കൂടോത്രം ചെയ്തോണ്ടാ. അതുകൊണ്ട് ഇപ്പൊ നാട്ടുകാർക്ക് വലിയ വിലയൊന്നുമില്ല. തരരുതോ സാറെ, ഇവിടല്ല അവിടെ. ഓ താ സാറ്, ഈ ഹൈ റേഞ്ച് മുതൽ ഉഗാണ്ട വരെയുള്ള സകലതും ഈ സേവിയർ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയതാ. അല്ലാതെ വെല്ലിപ്പം മണ്ട് വെട്ടിയിലിട്ട് വെച്ചൊരു നീലക്കൊടയിലും സഹായിച്ചിട്ടല്ല. നാട്ടുകാർക്കെന്നൊരു വലിയ വെല്ലി.